സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലാമ്പാണ് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ലാമ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാമ്പിന് ആവശ്യം മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ് അപ്പം നമ്മൾ ആ ഇത്ര കുറച്ചൊന്നും പോരാ കുറേ വേണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ അവിടെ വെക്കുകയാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ലാമ്പ് ആദ്യമായിട്ട് എന്താ ചെയ്യാൻ നോക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ലാമ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റിക്ക് ഇവിടെ ഈക്വലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റിക്ക് ഇങ്ങനെ ഈക്വലായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇങ്ങനെയല്ല വെക്കുന്നത് ഇങ്ങനെയാണ് വെക്കുന്നത് ഇങ്ങനെ അപ്പം ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെക്സ് ക്യൂബിക്കോ വേറെ വല്ല ഗ്ലൂവോ വെച്ചിട്ട് ഒട്ടിക്കാം അപ്പം നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മളിവിടെ ഗ്ലൂ ആക്കുകയാണ് നമ്മളിവിടെയാണ് ആക്കുന്നത് ഇവിടെയും ഇവിടെയാണ് നമ്മൾ ആക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിക്ക് ഇവിടെ ഇതേപോലെ ഒട്ടിക്കാം അപ്പം ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത് നമ്മൾ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത് നമുക്കായിട്ട് ഇതൊന്ന് ചെറുതായൊന്ന് നീങ്ങിപ്പോയിട്ട് നമുക്ക് അപ്പം തന്നെ ഇതൊന്ന് കറക്റ്റ് ആക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത് അപ്പം നമ്മൾ ഇനി അടുത്തതായി ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഇവിടെയും ഇവിടെയും ഈ ഈ ടോപ്പിലും ഈ ലാസ്റ്റിലും നമ്മൾ അതേപോലെ തന്നെ ഈ ടോപ്പിലും ഈ ലാസ്റ്റിലും നമ്മൾ ഗ്ലൂ ഗൺ ഒട്ടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് കറക്റ്റായിട്ട് ഇതേപോലെ ഇതേപോലെയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഗ്ലൂ ഗൺ ഒട്ടിക്കാം അപ്പം നമുക്ക് ഈ പാറ്റേൺ തന്നെ പകുതി വരെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ അടിയിൽ വെച്ച് ഇതേപോലെ സ്റ്റിക്ക് ഇതേപോലെ ഈ രണ്ട് ഭാഗത്തും വെച്ചിട്ട് നമ്മൾ ഇവിടെയും ഇവിടെയും ഇതേപോലെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ രണ്ട് സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതേപോലെ പകുതി വരെ ചെയ്തെടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ പകുതി വരെ ഇവിടെ ചെയ്തെടുത്തിൻ്റെ ഇതാകണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതാകണ്ട് ഈ ബാക്ക് ഭാഗം ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ അതെല്ലാം നല്ല കറക്റ്റ് അളവായിട്ടുണ്ട് ഇതാ നല്ല കറക്റ്റ് അളവായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി പകുതിയും കൂടെ ചെയ്തെടുക്കാം